ഒരിടത്ത് 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 ഒരു നെയ്യപ്പ കച്ചവടക്കാരനുണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന നെയ്യപ്പങ്ങൾ വിൽക്കുന്നതിനായി അയാൾ എന്നും പട്ടണത്തിലെ ഒരു ചന്തയിലേക്ക് പോകുമായിരുന്നു. എന്നും ഈ വഴി വരുന്നതാ, എന്നാലും കാടായത് കൊണ്ടൊരു ഭയം. ഒരു കാര്യം ചെയ്യാം, പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കാം. അയ്യപ്പന്റെ മാനയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളര് മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളര് തട്ടിയെടുത്തു. എന്താടാ കഴുതക്കുട്ട നിന്ന് കളഞ്ഞത്? നടന്ന് മടുത്തോ? നീ എന്തിനാ ഒച്ച വയ്ക്കുന്നത്? വേഗം നടക്ക്, ചന്തയിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. നിങ്ങൾ ഇനി ഒരിടത്തും പോവില്ല, അവിടെ നിൽക്കണം. ആരാണത്? ഈശ്വര, വല്ല കള്ളന്മാരും ആയിരിക്കും. അയ്യോ, രാക്ഷസൻ, രാക്ഷസൻ! നിർത്തടോ, ഞാൻ രാക്ഷസനല്ല. രാക്ഷസനല്ലേ, പിന്നെ ആരാണ്? ഞാനാണ് ഭൂതം. എന്റെ മുന്നിൽ വന്നു പെട്ട നീ ഇപ്പോൾ എന്റെ അടിമയാണ്. ഇനി നിനക്ക് രക്ഷയില്ല. അയ്യോ ഭൂതമോ, ദയവായി എന്നെ ഉപദ്രവിക്കരുതേ. നെയ്യപ്പം വിൽക്കാൻ ചന്തയിലേക്ക് പോകുന്ന ഒരു പാവം കച്ചവടക്കാരനാണേ ഞാൻ. എനിക്ക് വിശന്നാൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഞാൻ നോക്കാറില്ല. മുന്നിൽ വന്നു പെടുന്നവരാരായാലും അവനെത്തുന്ന് ഞാൻ വിഷപ്പടക്കും. എന്നെ തിന്നരുതേ, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരാവും. വേണമെങ്കിൽ അങ്ങയുടെ വിശപ്പടക്കാൻ ഞാൻ നെയ്യപ്പം തരാം. ഞാനുണ്ടാക്കുന്ന നെയ്യപ്പത്തിന് നല്ല രുചിയാണെന്നാ എല്ലാവരും പറയുന്നത്. അങ്ങൊരെണ്ണം കഴിച്ചു നോക്ക്. നല്ല രുചി! ഇതുപോലൊരു നെയ്യപ്പം ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല. ഈ നെയ്യപ്പം മുഴുവൻ എനിക്ക് വേണം. അയ്യോ ഭൂതമേ, ഇത് ഞാൻ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുന്നതാണേ. ഇത് വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാണ് ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത്. എന്നാ പിന്നെ എന്റെ വിശപ്പ് മാറ്റാൻ ഞാൻ ഈ കഴുതയെത്തുന്നോളാം. അയ്യോ വേണ്ട, എന്റെ കഴുതയെ തിന്നരുതേ. എന്നാൽ കഴുതയ്ക്ക് പകരം ഞാൻ നിന്നെത്തുന്നോട്ടെ. എന്നെയോ? ആ, നിന്നെ തന്നെ. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ചു നിൽക്കാൻ ഇനി സമയവുമില്ല. ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തിയില്ലെങ്കിൽ ഈ ഭൂതം എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു സൂത്രം പ്രയോഗിച്ച് നോക്കാം. എന്താടാ നീ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഭൂതങ്ങളൊക്കെ വലിയ മാന്ത്രിക ശക്തി ഉള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോ എന്നെ കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത്? ദാരിദ്ര്യം കൊണ്ട് വിശന്ന് വലഞ്ഞു നടക്കുന്ന ഒരു പട്ടിണി ഭൂതം. മന്ത്രമോ തന്ത്രമോ ഒന്നും അറിയാത്തവൻ. നിർത്ത്, നീ എന്നെ കുറിച്ച് എന്താണാ വിചാരിച്ചത്? എനിക്ക് മാന്ത്രിക ശക്തി ഇല്ലെന്നോ? എന്നാതാ കണ്ടോളൂ. നീ വളരുകയാണോ? അതെ, ഞാൻ വളരുകയാണ്. വേണമെങ്കിൽ ഇനിയും വളരും. അയ്യോ, ഇനി വളരണ്ട, ഇപ്പൊ തന്നെ എനിക്ക് പേടിയാവുന്നു. ഉയരം കൂടുന്തോറും എനിക്ക് ശക്തിയും കൂടും. ആണോ? അങ്ങനെയാണെങ്കിൽ ഉയരം കുറയും തോറും നിന്റെ ശക്തിയും കുറയും അല്ലേ? ഉയരം കൂടിയാലും കുറഞ്ഞാലും എന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിക്കില്ല. എന്നാൽ ഇതാ, ഞാൻ എന്റെ ഉയരം കുറയ്ക്കുകയാണ്. ഇതാ കണ്ടോളൂ.
ഇപ്പോൾ നീ ഒരു കുട്ടി ഭൂതമായിരിക്കുന്നു. ഇനിയും ചെറുതാകാൻ എനിക്ക് കഴിയും. ഈ ചെപ്പിനെക്കാളും ചെറുതാകാൻ നിനക്ക് കഴിയുമോ? കഴിയും. എങ്കിൽ നീ ചെറുതായി ഈ ചെപ്പിനുള്ളിൽ കയറിയൊന്നിരുന്നേ, ഞാനൊന്ന് കാണട്ടെ നിന്റെ മാന്ത്രിക ശക്തി. ഇതാ കണ്ടോളൂ. കൊള്ളാം, നിന്റെ മാന്ത്രിക ശക്തി അപാരം തന്നെ. എന്നാൽ എന്റെ ബുദ്ധി നീ കണ്ടോളൂ. നല്ല കഥ അപ്പു, ഇനി നമുക്ക് തിരിച്ചു പോകാം. മമ്മട്ടി മാമട്ടി.